യവനചിന്തകനായ സോക്രട്ടറിസിനെ ഏതൻസിലെ പ്രബുദ്ധരായ പൗരന്മാർ വിചാരണ ചെയ്ത് മരണശിക്ഷയ്ക്ക് വിധിച്ചതും പിന്നീട് അദ്ദേഹത്തെ ഹെംലോക്ക് എന്ന പേരുള്ള വിഷം കൊടുത്ത് വിഷം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയതുമായ സംഭവം നിങ്ങളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു സോക്രട്ടറിസിനെതിരെ കുറ്റാരോപണം നടത്തിയത് മെലിറ്റസ് എന്ന് പറഞ്ഞ അന്നത്തെ അവിടുത്തെ ഒരു വിരുദ്ധനായിരുന്നു സോക്രഡ്രീസ് യുവാക്കളെ വഴിതെറ്റിക്കുന്നു രാഷ്ട്രം അംഗീകരിച്ച ദൈവങ്ങളെ ബഹുമാനിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെതരായിട്ടുള്ള കുറ്റാരോപണം സോക്രട്ടേറിയസ് ഈ ആരോപണങ്ങളൊക്കെ നിഷേധിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വാദഗതികൾ അവതരിപ്പിക്കാനുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ജനങ്ങൾക്ക് ബോധ്യമായില്ല അന്ന് ഇന്നത്തെ പോലെയുള്ള വ്യവസ്ഥാപിതമായ കോടതികളോ അല്ലെങ്കിൽ പീനൽ കോഡോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏതൻസിലെ പ്രായപൂർത്തി പൗരന്മാർ ചേർന്നാണ് വിചാരണ നടത്തിയത് ഏതൻസിൽ അതിനുള്ള ഒരു ജനസംഖ്യ ഉണ്ടായിരുന്നുള്ളതാലും പൗരന്മാർ എന്ന് പറയുമ്പോൾ അതിൽ അടിമകൾ ഉൾപ്പെടുകയില്ല സ്ത്രീകൾക്കും വോട്ടവകാശം ഉണ്ടായിരുന്നില്ല പ്രായപൂർത്തി എത്തിക്കിയ പുരുഷന്മാർ അതും അടിമകളല്ലാത്ത ആളുകൾ അവർ മാത്രമാണ് പൗരന്മാർ അവരാണ് കേസ് കേൾക്കുന്നത് ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് ആളെ കുറ്റക്കാരനായിട്ടോ അല്ലെങ്കിൽ നിർദോഷിയായിട്ടോ തീരുമാനിച്ചിരുന്നത് ശിക്ഷ കൊടുക്കുന്നതും അതുപോലെ തന്നെ വോട്ട് അങ്ങനെ വലിയ ജനാധിപത്യം അതിഭയങ്കരമായ ജനാധിപത്യം നിലകുന്ന ഒരു സമൂഹമായിരുന്നു ഏതൻസ് അവിടെയാണ് സോക്രട്ടറീസ് വിചാരണ നേരിട്ടത് സോക്രട്ടറീസിൻ്റെ ന്യായവാദം ഏതൻസിലെ ഭൂരിപക്ഷം ജനങ്ങൾക്ക് ബോധ്യമായില്ല അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് വോട്ടെടുപ്പിലൂടെ തീരുമാനിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്ത് ശിക്ഷ വേണം എന്നുള്ള പോയിൻറ്റിൽ വാദമായി മെലിറ്റസ് നിർദ്ദേശിച്ചത് വധശിക്ഷയാണ് ഏത് ഈ ഏതൻസിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചതിന് ഈ വൃദ്ധനായ സോക്രട്ടറീസ് മരിക്കണം എന്ന് മെലിറ്റസ് വാദിച്ചു സോക്രട്ടറീസിനോട് ചോദിച്ചു താങ്കൾക്ക് ശിക്ഷയെ പറ്റി എന്താണ് പറയാനുള്ളത് സോക്രട്ടറീസ് പറഞ്ഞു ഞാൻ ഓർമ്മ വച്ച കാലം മുതൽക്ക് അല്ലെങ്കിൽ പ്രായപൂർത്തിയായ കാലം മുതൽക്ക് ഏതൻസിനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് ഏതൻസിലെ പൗരന്മാരോട് ഞാൻ നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു പണ്ഡിതന്മാരായിട്ട് അഭിനയിക്കുന്ന പാമരന്മാരോട് അല്ലെങ്കിൽ അന്തസാര വിഹീനരായിരുന്നു കൊണ്ട് യോഗ്യന്മാരായിട്ട് ഭാവിക്കുന്നവരോട് ഞാൻ നിരന്തരമായിട്ട് ചോദ്യം ചോദിച്ചു അത് ഏതൻസിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഒരു പാപമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം ആ അതിന് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് ഞാൻ കൽപ്പിക്കുന്ന ശിക്ഷ ശിക്ഷയെന്നു വെച്ചാൽ എന്നെ സർക്കാർ വക ഒരു അതിഥി മന്ദിരത്തിൽ ശിക്ഷകാലം താമസിപ്പിച്ച് എൻ്റെ കുടുംബത്തിൻ്റെ സർവ്വ ചെലവ് സർക്കാർ വഹിക്കണം ഇതാണ് ന്യായമായ ശിക്ഷ ഇത് കേട്ടപ്പോൾ ഏതെങ്കിലും ചില പൗരന്മാർക്ക് കോപം മൂർച്ഛിച്ചു അവർ അദ്ദേഹത്തിന് മരണശിക്ഷ തന്നെ വിധിച്ചു മരണശിക്ഷ നടപ്പാക്കി വെച്ചു ഇത് ഞാനുണ്ടാക്കി പറഞ്ഞതല്ല ട്രയൽ ആൻഡ് ഡെത്ത് ഓഫ് സ്വാക്ട്രീസ് എന്ന പുസ്തകത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് സംശയമുള്ളവർക്ക് വായിച്ചു നോക്കാം ഇപ്പം ഇത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇന്ന് കാലത്ത് മലയാള മനോരമയും മാതൃഭൂമിയും വായിച്ചപ്പോൾ അതിന് അത് കഴിഞ്ഞ് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ആ ശിക്ഷാവിധി കൂടി കേട്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി സ്വാക്രട്ടറിൻ്റെ വിചാരണയും മരണവും ഞാൻ ഓർത്തുപോയി ടി പി കേസിനെ കുറിച്ച് പറഞ്ഞു ടി പി കേസിലെ പ്രതികൾ കുറ്റക്കാരാണ് എന്ന വിചാരണ കോടതിയുടെ വിധി മിക്കവാറും അതേപടി ഹൈക്കോടതി അംഗീകരിച്ചു കീഴ്ക്കോടതി വെറുതെ വിട്ട രണ്ടുപേർ കൂടി രണ്ടുപേർ കൂടി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് പ്രതികളുടെ ശിക്ഷാവിധിയെ സംബന്ധിച്ച് ശിക്ഷ വർദ്ധിപ്പിക്കണമോ വേണ്ടയോ എന്ന പോയിന്റിൽ വാദം കേൾക്കും എന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തതാണ് അതിനുശേഷം ശിക്ഷാവിധിയെക്കുറിച്ച് വാദം കേട്ടു പ്രതികൾ എന്ന് പറയുന്ന ആളുകൾ തീരെ വിപ്ലവകാരികൾ അതിൽ കൊടിസുനിയുണ്ട് ട്രൗസർ ഉണ്ട് അണ്ണൻ സിജിത്ത് ഉണ്ട് മുഹമ്മദ് ഷാഫിയുണ്ട് മറ്റു പലരുമുണ്ട് കെ സി രാമേന്ദ്രനുണ്ട് മരിച്ചുപോയ കുഞ്ഞിക്കണ്ണിൻ്റെ വിധപാഠകമുണ്ട് ഇവരൊക്കെ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അച്ഛനും വയസ്സായി അമ്മയ്ക്ക് കണ്ണ് കണ്ടുകൂട അനുജന് ബുദ്ധിഭ്രം ബുദ്ധിഭ്രമമുണ്ട് ചിത്തഭ്രമമുണ്ട് ചെറിയ കുട്ടികളുണ്ട് പന്ത്രണ്ട് മുതലായിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്ക് ഒന്നര വയസ്സുള്ള കുട്ടിയുണ്ട് എന്നൊക്കെ കോടതിയിൽ പറഞ്ഞു ഭാര്യയെ നോക്കാൻ ആരുമില്ല പ്രായപൂർത്തിയായ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാനുണ്ട് ജീവിക്കാൻ വേറെ യാതൊരു മാർഗ്ഗവും ഇല്ല പാർട്ടിക്കാര് തരുന്ന ചെറിയ ലെവി കൊണ്ടാണ് ജീവിക്കുന്നത് ഇനിയും ജയിലിൽ കിടക്കാൻ പറ്റുകയില്ല പതിനൊന്ന് കൊല്ലത്തിൽ അത് വഴി ജയിലിൽ കിടക്കുന്നു പന്ത്രണ്ട് കൊല്ലമാണ് പറയും അതുകൊണ്ട് നിരപരാധിയാണ് ഞാൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുവരെ പറഞ്ഞ ആൾക്കാരുണ്ട് ഇതൊക്കെ പറഞ്ഞു ഇതെല്ലാം ജഡ്ജിമാർ തലയാട്ടി കേട്ടു മൂളി കേട്ടു ജഡ്ജിമാർ എന്ന് വെച്ചാൽ ചെറിയ ആൾക്കാരൊന്നുമല്ല ഇല്ല ഒരാൾ നിയമത്തിൽ ഡോക്ടറായിട്ടുള്ളതാണ് ഡോക്ടർ കൗസറ എടപ്പകത്ത് മറ്റയാൾ പ്രഗത്ഭനും പണ്ഡിതനുമാണ് അദ്ദേഹം എൻ്റെ ഒരു കൊല്ലം ജൂനിയറായിട്ട് പഠിച്ച പുള്ളി എറണാകുളം ലോ കോളേജിൽ നിന്ന് എൽ എൽ പി ഫസ്റ്റ് റാങ്കിൽ പാസ്സായതാണ് പിന്നെ ഓക്സ്ഫോർഡിൽ പോയിട്ടാണ് അദ്ദേഹം നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയത് അങ്ങനെ മഹാപണ്ഡിതന്മാരായ രണ്ട് ജഡ്ജിമാരാണ് ഇവരൊക്കെ കേട്ടു അവരുടെ കരൾ ഒട്ടും അലിഞ്ഞില്ല സോക്രട്ടറീസിൻ്റെ അവസ്ഥയിലായി സൂരി കരൾ അലിഞ്ഞില്ല എന്ന് മാത്രമല്ല ശിക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു സോക്രട്ടറീസ് പറഞ്ഞ പോലെ ഒരു അതിഥി മന്ദിരത്തിൽ താമസിപ്പിക്കാം എന്ന് കോടതി തീരുമാനിച്ചു ഇപ്പോൾ അതിഥി മന്ദിരത്തിലാണ് താമസിക്കുന്നത് സർവ്വചലവും സർക്കാരാണ് വഹിക്കുന്നത് ഇത്ര വഹിച്ച പോരാ സോക്രട്ടറീസ് മാതൃകയിൽ കുറച്ചുകൂടി ഇവർക്ക് അനുഭവിക്കാനുള്ള അവസരം കൊടുക്കും പ്രോസിക്യൂഷൻ ബാധിച്ച് ഏതാണ്ട് മെലിറ്റസിൻ്റെ വാദം വരുന്നു അഡ്വക്കേറ്റ് കുമാരൻകുട്ടി ഉന്നയിച്ച് ഇവർ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ് ടി പി ചന്ദ്രശേഖരനെ പ്രത്യേകിച്ചൊരു കാരണം കൂടാതെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് വാടക കൊലയാളികളായി ഇവർ തല വെട്ടി പിള്ളർന്ന് കൊലപ്പെടുത്തി അമ്പത്തൊന്ന് വെട്ട് വെട്ടി പൈശാചികമായ കൊലപാതകമാണ് ഇവർക്ക് മരണശിക്ഷയിൽ കുറഞ്ഞ് ഏത് ശിക്ഷ കൊടുത്താലും കുറഞ്ഞു പോകും എന്നാണ് വാദിച്ചത് കെ കെ രമയുടെ അഭിഭാഷകനും ആ രീതിയിലാണ് വാദിച്ചത് പക്ഷേ കോടതി നോക്കിയപ്പോൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവരെ തൂക്കിക്കൊന്ന അതുകൂടി കഴിഞ്ഞല്ലോ ഇവരെ കോടതിയിൽ അല്ല ജയിലിൽ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക അവിടെ മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട് അത്യാവശ്യം ബ്രാൻഡിംഗ് വിസ്കാൻ കിട്ടുന്നുണ്ട് മറ്റ് സുഖ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട് ഒരു മാസം ജയിലിൽ കിടന്നപ്പോൾ അഞ്ച് ദിവസം പാരോൾ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് പോയിട്ട് കല്യാണം കഴിക്കാൻ അവസരം കിട്ടിയത് അതുകൊണ്ടാണ് പന്ത്രണ്ട് മുതലായിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്ക് ഒന്നര വയസ്സുള്ള കുട്ടിയുണ്ടായത് ഒരാൾക്ക് അഞ്ച് വയസ്സും മൂന്ന് വയസ്സുള്ള കുട്ടികളുണ്ടായത് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടാണ് ഇവർ ജയിലിലാണോ പുറത്താണോ എന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ സർക്കാർ അതിഥി മന്ദരത്തിൽ ഇവർ ഇത്ര നാൾ താമസിച്ചാൽ പോരാ എന്ന് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൽ തോന്നി അതുകൊണ്ട് ജഡ്ജിമാരെന്താ ചോദിച്ചാൽ ഇവർക്ക് ഇപ്പോൾ കൊടുത്ത ശിക്ഷ അല്പം കൂടി ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ തീരുമാനിച്ചു ജീവപുര്യന്തൊക്കെ ശരിവച്ചു ഗൂഢാലോചനയ്ക്ക് വേറൊരു ജീവപര്യന്തോട് വിളിച്ചു പക്ഷേ ഒരു പണി പണിഞ്ഞു പറഞ്ഞു പണിയെന്ന് വെച്ചാൽ ഒന്നര പണിയാണ് എട്ടിൻ്റെ പണിയെന്ന് പറയാം പണി പണിയെന്താ വെച്ചാൽ ഇതിൽ ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾക്കും പിന്നെ മറ്റൊരു പ്രതിക്കും പതിനൊന്നാം പ്രതിയാണെന്ന് തോന്നുന്നു അയാൾക്കും ഇരുപത് കൊല്ലത്തെ നിളയ്ക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ പാടില്ല സാധാരണ ഇതിൽ നമ്മുടെ നാട്ടിൽ ജീവപര്യന്തം വിധിച്ചു വെച്ചാൽ മരണപര്യന്തം എന്നാണ് അർത്ഥം മരിക്കുന്നവരെ ജയിൽ ശിക്ഷയാണ് അതാണ് അതിൻ്റെ താത്വികമായിട്ടുള്ള അർത്ഥം അന്ന് ഈ ശിക്ഷ ഇന്ത്യൻ പീനൽ കോഡ് നടപ്പാക്കുന്ന കാലത്ത് മനുഷ്യ ഇരുപത് കൊല്ലമൊക്കെ ജീവിക്കാറില്ല അല്ലെങ്കിൽ പതിനാല് കൊല്ലം ജീവിക്കല് കുറവാണ് ആയുർവ്ദൈർഘ്യം കുറവാണ് ഇപ്പം അങ്ങനെയല്ലോ മനുഷ്യർ എൺപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇരുപത് കൊല്ലമായിട്ട് നിജപ്പെടുത്തി പിന്നെ അത് പതിനാല് കൊല്ലമായിട്ട് തീരുമാനിച്ചു പതിനാല് കൊല്ലം എന്ന് പറഞ്ഞാൽ പിന്നെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഒഴിവ് കിട്ടും അതിനകത്ത് ഇളവ് കിട്ടും അംബേദ്കർ ജയന്തിയുടെ അളവ് കിട്ടും ഗാന്ധി ജയന്തിയുടെ അളവ് കിട്ടും പിന്നെ ഇടതുപക്ഷ സർക്കാർ ഏറ്റേണ്ട അളവ് കിട്ടും ആ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ ഇളവ് കിട്ടും അങ്ങനെ പല സൗകര്യങ്ങൾ കിട്ടുമായിരുന്നു ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെപ്പോലെ ഉള്ളവർക്ക് യാതൊരു ഗുണമില്ല അംബേദ്കർ ശതാബ്ദിക്ക് എനിക്കോ നിങ്ങൾക്ക് അഞ്ച് വയസ്സർ പോലുണ്ട് ഇല്ല സ്വാതന്ത്ര്യത്തിൻ്റെ അമ്പതാം വാർഷികത്തിനോ എഴുപത്തഞ്ചാം വാർഷികത്തിനോ കിട്ടിയോ കിട്ടിയില്ല പക്ഷേ ഇതുപോലെയുള്ള പാവപ്പെട്ട പ്രതികൾക്ക് ഇതുപോലെയുള്ള ധീരവിപ്ലവകാരികൾക്ക് പലവിധ ഇളവുകളും കിട്ടുന്നു ഇങ്ങനെയുള്ള സവിശേഷ അധികാരങ്ങളുടെ പേരിലാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള യാതൊരു ഇളവും ഈ മുഹമ്മദ് ഷാഫിക്കോ അല്ലെങ്കിൽ അണ്ണൻ സിജിത്തിനോ കൊടി സുരിക്കോ ട്രൗസർ മനോജിനോ കിർമാണി മനോജിനോ മറ്റ് ധീരദേശാഭിമനങ്ങൾക്കൊക്കെ കൊടുക്കാൻ പാടില്ല എന്നൊരു പണി കൂടി പറഞ്ഞു കളഞ്ഞു അവർ ജയിലിൽ തന്നെ തുടരണം ഇരുപത് കൊല്ലം ഇരുപത് കൊല്ലം എന്ന് വെച്ചാൽ ഏതാണ്ട് പതിനൊന്ന് കൊല്ലത്തിന് മേലായി പന്ത്രണ്ട് കൊല്ലം പറഞ്ഞു ഇനിയുള്ള എട്ട് കൊല്ലം കരിമല കയറ്റം കഠിനമൻ്റെ അയ്യപ്പ ആഴ്ചയിലാഴ്ചയിൽ പരോൾ കിട്ടാനോ ജാമ്പ്യം കിട്ടാനോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും പേരിൽ ശിക്ഷ ഇളവ് കിട്ടാനോ നിവൃത്തിയില്ല ഇരുപത് കൊല്ലം കമ്പി പിടിച്ച് നിൽക്കണം കമ്പി പിടിക്കാമെന്ന് വെച്ചാൽ സുഖമുള്ള കാര്യമല്ല നമ്മൾ ജയിലിൽ പോയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ അങ്ങനെ ഈ സാധുക്കൾക്ക് സോക്രട്ടറീസ് മാതൃകയിൽ എന്താണ് മരണപര്യന്തോ അല്ലെങ്കിൽ ഇരുപതോ കൊല്ലത്തെ സർക്കാരിൽ നിന്ന് ചാപ്പാടും താമസവും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇതിനകത്ത് വേറെ ചെയ്തു ചെയ്ത്തുകൂടിയുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സോറി സി പി ഐ എം ആർസിസ്റ്റിൻ്റെ സ്ഥാനാർത്ഥികളുടെ പട്ടിക തിരുവനന്തപുരത്ത് എ കെ ജി സെൻറ്ററിൽ നിന്ന് സഖാവ് ഗോവിന്ദൻ പ്രഖ്യാപിക്കുമ്പോഴാണ് കേരള ഹൈക്കോടതി എറണാകുളത്തുനിന്ന് ഈ പണി പടഞ്ഞത് ഒന്ന് ആലോചിച്ചു അവിടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സഖാവ് വി ജോയി മത്സരിക്കും എറണാകുളം മണ്ഡലത്തിൽ സഖാവ് ഷൈൻ മത്സരിക്കും പൊന്നാനി മണ്ഡലത്തിൽ സഖാവ് ഹംസ മത്സരിക്കും ആര് കഴിഞ്ഞ ആഴ്ച മുസ്ലിം ലീഗ് നിന്ന് മാറിയ ഹംസ ഈ ആഴ്ച സഖാവുമായിട്ട് അരിവാൾ ചീറ്റിയ നക്ഷത്രത്തിന് മത്സരിക്കും എന്നത് സഖാവ് ഗോവിന്ദൻ മാഷ് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുകയും ആ മാധ്യമ പ്രവർത്തകർ അത് വളരെ താല്പര്യപൂർവ്വം എഴുതിയെടുക്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേരള ഹൈക്കോടതി എറണാകുളത്ത് ഇരുന്നിട്ട് ഈ ധീര ധീരദേശാഭിമാനികളെ ഈ ധീര വിപ്ലവകാരികളെ വയസ്സായ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുള്ള ഈ സാധുക്കളെ ഇനിയും എട്ടുമല്ലോ കൂടി കൂടി സർക്കാർ അധികൃത ദിനത്തിൽ താമസിപ്പിച്ച് അവരുടെ ചെല്ലും ചെലവും വഹിക്കാനുള്ള വിധി പാസാക്കി ഒന്ന് ആലോചിച്ച് നോക്കും ഇതുമായിട്ട് ശൈലജ ടീച്ചർ അങ്ങനെ വടകരയ്ക്ക് പോവും അവിടെ ചെന്ന് സഹാവ് ചന്ദ്രശേഖരൻ്റെ ചോറയിൽ ചവിട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓട്ടി ചോദിക്കുകയാണ് എന്ന് പറയാൻ പറ്റുമോ ഇളമരം കരീം എന്തി ഈ മഹാനാടകത്തിൽ കരീം വഹിച്ച പങ്ക് ചെറിയ പങ്കൊന്നുമല്ല ജയരാജൻ വഹിച്ചതിന് തുല്യമായ ഒരു പങ്ക് കരീമിനുമുണ്ട് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് രണ്ടുപേരെക്കാൾ കൂടിയ പങ്ക് നമ്മുടെ കാരണഭൂതനുണ്ട് അവരൊക്കെ മന്ദിര മന്ദിരത്തിൽ സുഖമായിട്ട് താമസിക്കുന്നു മറ്റൊരു പാർട്ടി മന്ദിരങ്ങളിൽ താമസിക്കുന്നു അവരൊക്കെ സന്തോഷമായിട്ട് കാർ കയറി പറപ്പിച്ച് നടക്കുന്നു അവർ പച്ചരിയുമായിട്ട് വോട്ടർമാരെ അഭിമുഖിക്കുന്നു ലോക വിപ്ലവം വിജയിപ്പിക്കാൻ ചങ്കക്കോട്ടിയണം എന്ന് പറയുമ്പോൾ ഈ ആണ്ടൻ സിജിത്ത് മുഹമ്മദ് ഷാഫി ആ ടി കെ രജീഷ് ഇങ്ങനെയുള്ള സാധുക്കൾ കൊടി സുനി അവരൊക്കെ വീണ്ടും അതിഥി മന്ദിരത്തിലേക്ക് മടങ്ങുകയാണ് അതിഥി മന്ദിരത്തിൽ തുടർന്ന് താമസിക്കാൻ അവസരം കിട്ടിയിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ ഹൃദയവേദനയിൽ പങ്കുചായിരുന്നു ആ വൃദ്ധരായ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുടെ അവരുടെ സഹധർമ്മിണിമാരുടെയൊക്കെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു ഈ കോടതികൾ നീതി നടപ്പാക്കുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മത പാലിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പോവുകയാണ് ഇതിൽ കൂടുതൽ നമ്മൾ ആരും ഒന്നും ചെയ്യാൻ പറ്റിയില്ല കൂടുതൽ പറയാനില്ല കാരണം എൻ്റെ തൊണ്ട കിടാൻ തുടങ്ങി അതുകൊണ്ടാണ് അപ്പോൾ ലാൽ സലാം സഖാക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള ഒരു ഉറപ്പാണ് അതോടെ ഇന്ത്യൻ പിന്നൽ കോഡ് പൊളിച്ചെടുത്തു ജയിൽ മാനുവൽ മാറ്റിയെടുത്തു ആ മൂർഷോ കോടതി ഇല്ലാതാകും പിന്നെ നമുക്ക് ആരമണെങ്കിൽ വെട്ടിക്കൂല്ല കുത്തിക്കൊല്ലുക അമ്പത്തൊന്ന് വിട്ടോ അമ്പത്തിരണ്ട് വിട്ടോ എന്താ വെച്ചാൽ ചെയ്യാം അല്പം കൂടി ക്ഷമിക്കണം ഈ മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പാണ് സഖാവി എ വിജയരാഘവൻ പാർട്ടിയെ പ്രതികരിച്ച് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നുണ്ട് നമ്മുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയ അദ്ദേഹമായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പോൾ കാര്യങ്ങളൊക്കെ മാറും നിയമം മാറും എല്ലാം മാറും രണ്ട് മാസം മാസം അല്ലെങ്കിൽ മൂന്ന് കൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക